എനിക്കറിയാം എന്നെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത പണിയായത്. ഉള്ള ജോലി കളഞ്ഞാ എൻ്റെ കുടുംബം പട്ടിണി ഉണ്ടെന്ന് കരുതിയ. അല്ലേ ഞാൻ സൂക്ഷിക്കണം. സ്ത്രീയോടെ അവർക്ക് കൂടുതൽ കലിപ്പ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടം വിട്ട് പോകുന്ന നല്ലത്. കുറച്ച് കാലമേ നമ്മൾ ഒരുമിച്ച് ജീവിച്ചുള്ളൂ, പക്ഷെ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ച പോലെയാ എനിക്ക് തോന്നുന്നു. വരട്ടെ, എവിടെയും വെച്ച് നമുക്ക് ഒരുമിച്ച് കാണാം. ചിലർക്ക് ബുദ്ധി കൂടിക്കൂടി ആ വട്ടാകുന്നു. ആ വട്ട് മാറാൻ നമ്മൾ എന്താ ചെയ്യാ? പേടിക്കണ്ട, ജാഗത്തൊന്നുമില്ല. 220 റേഞ്ചിൽ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ഇനി നീ പ്രതികരിക്കരുത്. ഇപ്പൊ തന്നെ ഇവനെ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേക്ക്. ശരി സാർ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഞങ്ങൾ ഡോക്ടർ സാർ പറഞ്ഞിട്ട് വന്നതാ. നിങ്ങൾ പോട്ടെ. ആ വണ്ടിയുടെ ഇവിടെ എവിടെയെല്ലാം കിടന്നു കേട്ടോ.
ചോദിക്കുക, അച്ഛൻ ആർക്ക് വേണ്ടിയിട്ടാ നിൽക്കുന്നത്? മാനേജ്മെന്റിന് വേണ്ടിയിട്ടോ അതോ? നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം? കമ്പനി ഫാം അടച്ചു പൊട്ടി ഏതോ വിദേശ മുതലാളികൾക്ക് എന്തിനോ വേണ്ടി വിൽക്കാനുള്ള പദ്ധതി ഉണ്ടെന്നാ പറഞ്ഞു കേൾക്കുന്നേ. പിന്നെ ഫാമിലി രോഗവും സമരവും എല്ലാം കമ്പനി അറിഞ്ഞോണ്ടുണ്ടാക്കിയതാ. അച്ഛനും അവരോടൊപ്പം തീരുമാനം എടുക്കാനുണ്ടായിരുന്നു എന്നാ സംസാരം. നീ കുട്ടിയാ, നിനക്കറിയാൻ പാടില്ലാത്തതായി പലതും ഉണ്ട്. എന്താ മാഡം? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. എവിടെയാ? അകത്തുണ്ട്. അതുവഴി കയറിയാ മതി. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകുന്ന കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, വാ നമുക്ക് നാട്ടിലേക്ക് പോവാം. രണ്ടായിരത്തി പന്ത്രണ്ടാം ആണ്ട് മെയ് മാസം 27-ാം തീയതി ഡേറ്റ് വെച്ച് ഡയറിക്കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യ സമുദായത്തിനാകമാനം സമത്വവും നീതിയും സ്വാതന്ത്ര്യവും ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് അഗാധവും വിസ്തൃതവുമായ അന്വേഷണം എൻ്റെ പഠനകാലത്ത് സജീവമായി പുലർത്തിയിരുന്നു. അതേസമയം ചരിത്രവും സമ്പദ്ഘടനയും വിദ്യാഭ്യാസവും സാഹിത്യവും എല്ലാം ചിലർക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നതായി തോന്നി. ഈ അസമത്വം എന്നെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരുന്നു. ഇന്നലെ വരെ കണ്ട കണ്ണോടെ എനിക്കിനി എൻ്റെ നാട്ടിലെ രാഷ്ട്രീയത്തെയും സാഹിത്യത്തെയും കാണാനാവില്ല. പലതിനോടും സമരസപ്പെട്ടും പലതിന് വിധേയനായും കീഴടങ്ങിയുമുള്ള മനുഷ്യജീവിതം ലജ്ജാകരമായി തോന്നിയതിൽ നിന്നും ചിലതൊക്കെ കുറിച്ചെന്ന് മാത്രം. പിന്നെ ഇത്രയും പിന്നിട്ട വഴികളോട് നന്ദി. ഹായ്.